ഒരു മനുഷ്യനല്ലാതെ മറ്റേതെങ്കിലും ജീവിക്ക് വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ആശ്ചര്യം എന്ന് പറയട്ടെ, കാർ ഓടിക്കാൻ ഒരു മത്സ്യത്തെ പരിശീലിപ്പിക്കുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചിരിക്കുകയാണ്. മത്സ്യത്തിന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വാഹനം ഓടിക്കാൻ ഒരു സ്വർണ്ണ മത്സ്യത്തെ പരിശീലിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഇസ്രായേലിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ വിജയിച്ചതായാണ് റിപ്പോർട്ടുകൾ. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു പുതിയ വീഡിയോയിൽ ഒരു സ്വർണ്ണ മത്സ്യം വെള്ളം നിറച്ച മോട്ടോർ ഘടിപ്പിച്ച ഒരു ചെറിയ റോബോട്ടിക് കാർ പ്രത്യേകം തയ്യാറാക്കിയ പാതയിലൂടെ ഓടിക്കുന്നത് കാണാം. ഇസ്രായേലിലെ ബിർഷവ നഗരത്തിലെ ബെൻ ഗൂർഹ്യോൺ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ് ഇത് സംബന്ധിച്ച പരീക്ഷണം നടത്തിയത്. പ്രതികൂല സാഹചര്യങ്ങളിലും തങ്ങളുടെ ദിശ നിർണ്ണയിക്കാൻ മത്സ്യങ്ങൾക്ക് കഴിയുമെന്നാണ് ഈ പരീക്ഷണത്തെ സംബന്ധിച്ച് ബിഹേവിയർ ബ്രെയിൻസ് റിസർച്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത്. ഇതാദ്യമായാണ് ഒരു മത്സ്യം റോബോട്ടിക് വാഹനം പ്രവർത്തിപ്പിക്കുന്നത്. ബെൻ ഗൂറിയോൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഈ പഠനത്തിന് വേണ്ടി ഒരു റോബോട്ടിക് അക്വോറിയം രൂപകൽപ്പന ചെയ്യുകയും അതിനെ ചലിപ്പിക്കാൻ മോട്ടോറുകൾ ഘടിപ്പിക്കുകയും ചെയ്തു. ഈ റോബോട്ടിക് വാഹനത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ടാങ്കിൽ വെള്ളം നിറച്ച് സ്വർണ്ണ മത്സ്യത്തെ ഇടുകയും താഴ്ഭാഗത്ത് സെൻസറുകൾ ഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. റഡാറിന് സമാനമായി ലേസറിൽ നിന്നുള്ള പ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന സംവിധാനമായ ലിഡാറും ക്യാമറയും കമ്പ്യൂട്ടറും എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ മത്സ്യം എപ്പോഴൊക്കെ തല തിരിച്ച് റോബോട്ടിക് ടാങ്കിൻ്റെ മുകളിലേക്ക് നീന്താൻ തുടങ്ങുന്നുവോ അപ്പോഴൊക്കെ അക്വോറിയം രൂപത്തിലുള്ള റോബോട്ടിക് വാഹനം ആ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. മത്സ്യം ടാങ്കിനുള്ളിലേക്കാണ് നീന്തുന്നതെങ്കിൽ വാഹനം ചലിക്കാത്ത രീതിയിലാണ് സെൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഗവേഷണകാലത്ത് 6 സ്വർണ്ണ മത്സ്യങ്ങൾക്കാണ് ഈ പ്രത്യേക വാഹനം ഡ്രൈവ് ചെയ്യാൻ പരിശീലനം നൽകിയതെന്ന് ലൈവ് സയൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജീവികളുടെ ഗതി നിയന്ത്രണ സംവിധാനത്തിൻ്റെ പ്രവർത്തനം നന്നായി മനസ്സിലാക്കുകയാണ് ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം. ഇതിനായി ഗവേഷകർ ഒരു സ്വർണ്ണ മത്സ്യത്തെ ഭക്ഷണവുമായി ഒഴിഞ്ഞ മുറിയിലേക്ക് വിടുകയും വീഡിയോയിൽ അതിൻ്റെ പെരുമാറ്റം നിരീക്ഷിക്കുകയും ചെയ്തു. വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ച് മത്സ്യം ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തി. യാത്ര പൂർത്തിയാക്കാൻ മത്സ്യം ഏകദേശം 2 മിനിറ്റ് സമയം മാത്രമാണ് എടുത്തത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.